നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. പ്രകൃതിക്രമത്തിന് തന്നെ മാറ്റം വരുത്തുന്ന പല പരീക്ഷണങ്ങളും നടത്തുന്നത് കൊണ്ടാണ് ചൈനയിൽ പ്രകൃതി ദുരന്തങ്ങൾ ഇങ്ങനെ തുടർക്കഥയാകുന്നത് എന്നാണ് വിദഗ്ധർ ആവർത്തിക്കുന്ന ഒരു കാര്യം. എന്നാൽ ചൈനയിലെ ഗവേഷകർ ഇതൊരിക്കലും സമ്മതിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അവർ ഇതിനെ ഒരു സർവ്വസാധാരണമായ സംഭവമായാണ് ഇപ്പോഴും പുറം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ഉണ്ടാകുന്ന മരണങ്ങളുടെ കണക്കുകളും മറച്ചു വെച്ചുകൊണ്ട് അത് ലോകത്തിനു മുന്നിൽ കുറച്ച് കാണിക്കുന്ന ഒരു പതിവ് രീതി ചൈന സ്വീകരിക്കുന്നുണ്ട്. അത് ദുരൂഹത ഉയർത്തുന്നതാണ് എന്നും ഒരു വിഭാഗം ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. ഇങ്ങനെ മരണങ്ങൾ കുറച്ച് കാണിച്ച് അത്ര വലിയ ദുരന്തമൊന്നും അല്ല ഇവിടെ സംഭവിച്ചതെന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത് നടക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. ഹ്യുബൈ പ്രവിശ്യയിലുണ്ടായ കൊടും പ്രളയത്തിന് പിന്നാലെ ഇപ്പോഴിതാ ഹെനാൻ പ്രവിശ്യയിലും കനത്ത മഴയും പ്രളയവും ഉണ്ടായിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ 3 മാസത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ തുടർച്ചയായി 3 പ്രാവശ്യം ചൈനയിൽ പ്രളയം ഉണ്ടായതായി നമുക്ക് കാണാൻ കഴിയും. ഹെനാൻ പ്രവിശ്യയിൽ ദിവസങ്ങളായി തുടർന്ന കനത്ത മഴയിൽ 1 മരണമാണ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് ചൈന പറയുന്നത്. പല ഗ്രാമങ്ങളും ഇപ്പോൾ വെള്ളത്തിലടിയിലാണെന്നും നിരവധി പേർക്ക് പരിക്കേറ്റതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. 8000 പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നുവെന്നാണ് ചൈന ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാണാതായ 2 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടവരെയാണ് കാണാതായത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം നാൻഷോ പ്രദേശത്ത് 13 ടൗൺഷിപ്പുകളിൽ വൈദ്യുത വിതരണം ഇതുവരെയും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ നെറ്റ്വർക്ക് സേവനം ആദ്യം തടസ്സപ്പെട്ടിരുന്നു. ഇതിൻ്റെ ഭാഗമായി പ്രദേശത്തെ 27,000 പേരാണ് പുറം ലോകവുമായി ഒരു ആശയവിനിമയവും നടക്കാത്ത വിധത്തിൽ കഴിഞ്ഞിരുന്നത്. തുടർന്ന് ദിവസങ്ങൾക്കുള്ളിൽ മൊബൈൽ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുകയായിരുന്നു. കഴിഞ്ഞ ജൂലൈയിലുണ്ടായ കനത്ത മഴയിൽ ഹെനാൻ പ്രവിശ്യയിൽ പ്രളയം സംഭവിച്ചിരുന്നു. വെള്ളപ്പൊക്കത്തിലും തുടർന്നുണ്ടായ അപകടങ്ങളിലുമൊക്കെയായി 302 പേരാണ് മരിച്ചതെന്നാണ് ചൈന ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്ക്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളും അന്ന് സംഭവിച്ചിരുന്നു. വൻ നാശനഷ്ടങ്ങളായിരുന്നു അന്ന് സംഭവിച്ചിരുന്നത്. ജൂലൈയിലുണ്ടായ പ്രളയം 1000 വർഷത്തിനിടെ ചൈനയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മഴപെയ്ത്തും ദുരന്തവുമായിരുന്നു എന്ന് പിന്നീട് വ്യക്തമാക്കപ്പെടുകയുണ്ടായി. ആ ദുരന്തത്തിൽ നിന്ന് ജനജീവിതം സാധാരണ നിലയിലേക്ക് മാറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രളയം ഉണ്ടായിരിക്കുന്നത്. അന്നത്തെ അതിശക്തമായ മഴയിൽ നിരവധി പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനമൊന്നുമല്ല ചൈനയിലെ മഴപെയ്ത്തിന് കാരണം എന്നാണ് അന്ന് ചൈന പറഞ്ഞിരുന്ന കാര്യം. അതിന് കാരണം അമേരിക്കയാണെന്ന രീതിയിലായിരുന്നു ചൈനീസ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകൾ ഉയർന്നുവന്നത്. പക്ഷേ വിദഗ്ധർ പറയുന്നത് ചൈനയുടെ തന്നെ പ്രവർത്തനത്തിൻ്റെ ഫലമായി കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് ഇത്തരത്തിലുള്ള പ്രളയങ്ങൾക്ക് കാരണമാകുന്നത് എന്നാണ്. അമേരിക്കയ്ക്ക് എതിരെയുള്ള ആരോപണങ്ങളുമായി നിരവധി അക്കാദമിക് വിദഗ്ധർ രംഗത്തെത്തുമ്പോൾ ലോകം മുഴുവനും കുറ്റപ്പെടുത്തുന്നത് ചൈനയെ തന്നെയാണ്. അന്ന് വെറും 3 ദിവസത്തിനുള്ളിൽ 1 വർഷത്തെ മൂല്യമുള്ള മഴയാണ് ഷെങ്ഷുവിന് ലഭിച്ചത് എന്നാണ് ലോക കാലാവസ്ഥാ ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം വ്യക്തമാക്കുന്നത്. വെറും 3 ദിവസത്തിനുള്ളിൽ 617.1 മില്ലിമീറ്റർ മഴ ലഭിച്ചതായി ചൈനയിൽ ദേശീയ കാലാവസ്ഥാ കേന്ദ്രവും അറിയിച്ചിരുന്നു. ഏതായാലും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഈ കൊടും മഴയും പ്രളയവും ഒക്കെയെല്ലാം ചൈനീസ് വിദഗ്ധരെ തന്നെയാണ് സംശയത്തിൻ്റെ നിഴലിലേക്ക് കൊണ്ടുവരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.